നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മുളക് കൃഷിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ കൃഷി ചെയ്യുന്ന മുളകുകൾ ക്യാപ്സിക്കം പിന്നെ സിറ മുളക് ഭാസ്കര മുളക് എന്നിവയാണ് ഇതിൻ്റെ തൈകളെല്ലാം ഗുണമേന്മയുള്ള തൈകൾ കിട്ടിയല്ല കെ ടി ജി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ വഴിയാണ് ഇതിൻ്റെ വളപ്രയോഗവും ഇതിൻ്റെ പരിപാലന രീതിയും ഞാൻ ഇന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ഗ്രോ ബാഗി നടക്കുന്ന രീതിയൊക്കെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റവും ഗുണമേന്മയുള്ള തൈകളാണ് ഹാർഡ്നിങ് തൈകളെന്ന് പറയും അതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തത് പിടിച്ചു വരാൻ കാരണം ക്യാപ്സിക്കം മൂന്ന് തരത്തിലുണ്ട് അത് ഗ്രീന് ഇത് തന്നെ യെല്ലോ റെഡ് എന്നീ മുളകളും ഇതൊരു ഭാസ്കര ഇനം മുളകാണ് ഭാസ്കര മുളക് എന്ന് പറഞ്ഞാൽ ഇത് എരി അല്പം കുറവാണെങ്കിൽ ഒത്തിരി മുളകുകൾ ഇതിലുണ്ടാകും അതേ മുളക് കൃഷി ചെയ്യുന്നവരിലെ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നതാണ് ഇതിൽ വെള്ളീച്ച കയറി ഇത് മൊത്തം ഇതിൻ്റെ പുറകെ ഒരു വെള്ളീച്ച വെളുത്ത ഈച്ച കയറി ഇതെല്ലാം നശിപ്പിച്ച് കളയും എന്ന് അപ്പോൾ അത് ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ ഇത് വെച്ചപ്പോൾ തന്നെ സ്മൂത്ത് എന്നൊരു സ്മൂത്ത് എന്നതൊരു ഓർഗാനിക് കീടനാശിനിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു 3 ml ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളീച്ച ആ ഭാഗത്തേക്ക് പോലും വരികയില്ല ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഈ തൈ വെച്ച് കഴിഞ്ഞിട്ട് ഹ്യൂമിക് എന്ന ഒരു ഇതൊരു ഓർഗാനിക് തന്നെയാണ് ഇതിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 100 മില്ലി ചെറിയ ചെടിക്ക് 300 മില്ലി വലിയ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വേര് ഒത്തിരി കിളിക്കും ഇത് ഒഴിക്കുന്നത് നമ്മുടെ വളപ്രയോഗത്തിന് ഒരു 5 ദിവസം മുമ്പാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഒഴിച്ചു കൊടുത്ത് കളഞ്ഞാൽ വേര് വിശാലമായിട്ട് കിളിച്ചു വരികയും ഈ വളങ്ങൾ അത് പിടിച്ചെടുക്കുകയും ചെയ്യും അതിനാണ് ഹ്യൂമിക് എന്ന് ഉപയോഗിക്കുന്നത് ഈ സിറ ഇത് ഭാസ്കര മുളകാണ് ഇത് ഒരു ഹൈബ്രിഡ് ഇനമാണ് ഇത് ഒത്തിരി 100 കണക്കിന് മുളകൾ ഇത് ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ എരി കുറവാണെങ്കിൽ ഒത്തിരി ഉണ്ടായിരിക്കും ഇതൊരു സിറ മുളകാണ് ഇതൊരു ഹൈബ്രിഡ് ഇനമാണ് ഇതിൽ ആവശ്യം പോലെ മുളക് ഇത് ഉണ്ടാകും പക്ഷേ എരി അല്പം കൂടുതലാണ് നല്ല നീളത്തിലുണ്ടാകും ഒരു 2-3 ഇഞ്ച് നീളത്തിൽ ഉണ്ടാകുന്നതാണ് അങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 കിലോഗ്രാം കടലപ്പിണ്ണാക്ക് 1 കിലോഗ്രാം പച്ചച്ചാണകം എന്നീ അതിലൊക്കെ വേപ്പിൻ പിണ്ണാക്ക് ഒരു 1/2 കിലോ അതുപോലെ തന്നെ ഏത്തക്കയുടെ തൊലി മുട്ടയുടെ തോട് എല്ലാം പൊടിച്ച് ഇട്ട് ഒരു പാത്രത്തിൽ അടച്ച് നിറച്ച് വെള്ളം വെച്ച് വെക്കുക ഒരു 3 ദിവസം കഴിയുമ്പോൾ പൊളിച്ച് കിട്ടും അതിൽ 1 കപ്പ് സ്ലറി എടുത്തിട്ട് അതിലേക്ക് 10 കപ്പ് വെള്ളം ചേർത്ത് ഇതിൻ്റെ ചൂട്ടിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് പിന്നെ ഇടയ്ക്ക് രാവിലെയും വൈകുന്നേരവും ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് വാടിയ പോലെ ഇരിക്കും ചില പറയുന്നതാണ് വൈകുന്നേരം ആകുമ്പോൾ ഇത് ഈ മുളക് വാടിയ പോലെ ഇരിക്കുന്നു അത് പ്രശ്നമുള്ള ഒന്നല്ല വാടിയ പോലെ ഇരിക്കുമെങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല വൈകിട്ട് വാടിയിരുന്ന മുളകാണ് രാവിലെ ആയപ്പോൾ നല്ല ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും ഇപ്പോൾ 2 നേരം നന കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ പരിപാലിക്കുവാണെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാകുകയും അതുപോലെ ഒത്തിരി മുളകളുണ്ടാകുകയും ചെയ്യും പിന്നീട് ഞാൻ വേറെ സ്യൂഡോമോണസിൻ്റെ ലായനി നേർപ്പിച്ച് ഇത് ആദ്യം തളിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ട് കുമിൽ രോഗം അതുപോലെ രോഗങ്ങളൊന്നും ഉണ്ടാകാതെ ഇത് സൂക്ഷിക്കാൻ വളരെ നല്ലതാണ് നിങ്ങളും ട്രൈ ചെയ്യുക ഇത് നല്ല ഗുണമേന്മയുള്ള തൈകൾ വാങ്ങിച്ച് വെച്ച് വേണം ഇതുപോലെ പരിപാലിക്കുവാൻ ഇതിൻ്റെ ദുരോഭാഗ്യം നടക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ നന്ദി നമസ്കാരം